മീരയെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാര്യം എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ അങ്ങനെ വിഷമിച്ചിട്ടുള്ളത് അങ്ങനെ അധികം വിഷമിച്ച് അങ്ങനെയില്ല, പക്ഷേ എനിക്കറിയില്ല, തുറന്നു പറയുകയാണെങ്കിൽ ഈ 2011 എന്ന് പറയുന്ന വർഷത്തിൽ ഞാൻ അധികം പടങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ നല്ല നല്ല പടങ്ങൾ നമ്മളെ തേടി വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ സമയത്ത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ് കണ്ണിക്കട പടങ്ങൾ അപ്പം തന്നെ കഥ കേട്ട ഉടനെ ശരി ചേട്ടാ ഞാൻ ചെയ്യാമെന്നുള്ളത് ഞാൻ മാറ്റണം എന്നുള്ളത്. ബിക്കോസ് ഞാൻ വന്ന സമയത്ത് എല്ലാ കഥകളും കേട്ടിട്ട് ഇപ്പോൾ കഥ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരാൾ പറയുന്ന ശൈലി കൊണ്ട് നമുക്ക് ആ കഥ വളരെ ഇഷ്ടപ്പെട്ടേക്കാം, പക്ഷെ അത് സിനിമയായിട്ട് മാറുമ്പോൾ എങ്ങനെയായിരിക്കും എന്താ അത് ബോധോദയം ഉണ്ടായത് എനിക്ക് 2011 എന്നുള്ള വർഷത്തിലാണ്. സോ അതുകൊണ്ട് ഞാൻ ഒരുപാട് പടങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, നല്ല നല്ല പടങ്ങൾ എന്നെ തേടി വരാതെ ഇരുന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ആ വർഷം വാസ് കൈൻഡ് ഓഫ് എന്താ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്, ഭയങ്കര ഒരു മോശം വർഷമായിട്ട് കണക്കാക്കുന്നു എൻ്റെ ജീവിതത്തിൽ. പക്ഷേ പിന്നീട് ഐ ഗെസ് എനിക്ക് അങ്ങനെ പിക്കപ്പ് ചെയ്യാനായിട്ട് പറ്റി. ആൻഡ് നൗ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആൻഡ് താങ്ക് യു ഗോഡ് ദാറ്റ് ഐ എം ഡൂയിങ് എ good project. Not that അങ്ങനെയല്ല, ഞാൻ നല്ല ഓക്കെ ഞാൻ നല്ല വർക്കാണ് ചെയ്യുന്നത് എന്നല്ല ഞാൻ പറയണേ.